പണ്ട് ഒരിക്കൽ വലിയൊരു കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ നിറച്ചു മൃഗങ്ങളുണ്ടായിരുന്നു. പുലി ഉണ്ടായിരുന്നു, സിംഹം ഉണ്ടായിരുന്നു, ആനയുണ്ടായിരുന്നു, മുയൽ, മാനൊക്കെ നിറച്ച് മൃഗങ്ങളുണ്ടായിരുന്നു. പുലി സിംഹം എന്ത് ചെയ്യുമെന്നറിയോ? വിശന്നു കഴിഞ്ഞാൽ മൃഗങ്ങളെ പിടിച്ച് തിന്നും. അതിന് വിശപ്പ് മാറണ്ടേ? അങ്ങനെ തിന്നും. അങ്ങനെ തിന്നു വന്ന് നിന്നപ്പോൾ ഇതുപോലെ മൃഗങ്ങൾ ഇങ്ങനെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ കാട്ടിലെ മൃഗങ്ങളൊക്കെ കൂടി ഒരു കൂട്ടം കൂടി അവരൊരു കാര്യം നിശ്ചയിച്ചു. എന്താണെന്നറിയോ? ഇങ്ങനെ സിംഹം എല്ലാ മൃഗങ്ങളെയും തിന്നു കഴിഞ്ഞാൽ കുറക്കഴിഞ്ഞാൽ അവിടെ മൃഗങ്ങളില്ലാണ്ടാവും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടി ഓരോ ദിവസവും ഓരോ മൃഗം സിംഹത്തിൻ്റെ മുമ്പിൽ ചെല്ലാന്നൊരു തീരുമാനമായി. എന്നിട്ട് അങ്ങനെ ദിവസവും ദിവസവും ഓരോ മൃഗങ്ങളും ഇങ്ങനെ പോയി തുടങ്ങി. അതിനെ വിശന്നു കഴിഞ്ഞാൽ സിംഹം കടിച്ച് തിന്നുകയും ചെയ്യും. ഒരു ദിവസം ഒരു മുയലിൻ്റെ തവണയായിരുന്നു. സമയമായിട്ടും മുയലിനെ കാണില്ല. മുയൽ വന്നിട്ടേയില്ല, എത്തിയിട്ടേയില്ല. സിംഹത്തിനാണി വിശന്നിട്ട് വയ്യ, അത് ബഹളം കൂട്ടി തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ മുയൽ പതുക്കെ പതുക്കെ ഓടി 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 സിംഹത്തിനടുത്തെത്തി. സിംഹം അങ്ങോട്ട് ഒച്ചയിട്ടത്ത് ചാടി ബഹളം കൂട്ടി. അപ്പോൾ മുയൽ പറഞ്ഞു, എൻ്റെ സിംഹച്ചാരെ നീ ഒച്ചയിടണ്ട, എനിക്ക് വഴിക്ക് വെച്ചൊരു അപകടം ഉണ്ടായി, അത് പറയാനാണ് ഞാൻ ഓടി ഓടി വന്നേന്ന് പറഞ്ഞു. അപ്പോൾ സിംഹം ചോദിച്ചു, എന്താ ഉണ്ടായേന്ന് ചോദിച്ചു. വഴിക്ക് വേറൊരു സിംഹം എന്നെ പിടിച്ചു നിർത്തി, എന്നിട്ട് എന്നെ തിന്നണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കാട്ടിലെ നമ്മുടെ രാജാവ് ഒരു സിംഹമുണ്ട്, ആ സിംഹത്തിനെ തിന്നാൻ വേണ്ടി ഞാൻ പോവുകയാണ്. ഞാൻ പോയിട്ട് വേണം ആ സിംഹത്തിന് അമൃതത്ത് കഴിക്കാൻ. അതുകൊണ്ട് ഞാനത് പറഞ്ഞിട്ട് വരാം, സമ്മതമാണ് ഞാൻ തിരിച്ചു വരാമെന്നും. അപ്പോൾ കാട്ടിലെ സിംഹം ചോദിച്ചു, എവിടെയാ മൃഗത്തിനെ കണ്ടേ, സിംഹത്തിനെ കണ്ടേ, എനിക്കിപ്പോൾ അവനെ കാണണം എന്ന്. മുയൽ പറഞ്ഞു, വേണ്ട, വലിയ സിംഹമാണ്, അങ്ങയുടെ കൂടെ യുദ്ധത്തിന് വന്നാൽ ചിലപ്പോൾ അങ്ങ് മരിച്ചു പോകും, അതുകൊണ്ട് വേണ്ട, ഇല്ല എനിക്ക് കാണണം എന്ന്. ശരി, അവന് മുയൽ ഒടുക്കം ഈ സിംഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയി. കുറേ ദൂരം നടന്നപ്പോൾ ഒരു കിണറിൻ്റെ പക്കത്തെത്തി. അപ്പോൾ മുയൽ പറഞ്ഞു, രാജാവേ, മൃഗരാജാവേ, ദേ ഈ കിണറിൻ്റെ ഉള്ളിലാണ് സിംഹം, നോക്കിയാൽ കാണാമെന്ന് പറഞ്ഞു. ഒടുക്കം ഈ കാട്ടിലെ രാജാവ് സിംഹം കിണറ്റിലേക്ക് എത്തി നോക്കി. എത്തി നോക്കിയപ്പോൾ തന്നെ പോലെ ഒരു സിംഹം അതിനകത്ത്. സിംഹത്തിന് ദേഷ്യം വന്ന് വലിയ ഒച്ചയെടുത്ത് അലറി. അതുപോലെ സിംഹം കിണറ്റിലെ സിംഹം അലറി. കാട്ടിലെ സിംഹത്തിന് സഹിച്ചില്ല, ഒരൊറ്റ ചാട്ട കിണറ്റിലേക്ക്. എന്തിനാണെന്നറിയോ? മറ്റേ സിംഹത്തിനെ കൊല്ലാൻ. പക്ഷേ ചത്തുപോയത് കാട്ടിലെ സിംഹമായിരുന്നു. കാരണം എന്താറിയോ? ആ കിണറ്റിൽ നിറച്ചു വെള്ളമായിരുന്നു. ആ വെള്ളത്തിലെ നിഴലിലാണ് നമ്മുടെ കാട്ടിലെ സിംഹത്തിനെ കണ്ടേ. ആ നമ്മുടെ കാട്ടിലെ രാജാവ് വിചാരിച്ചു അത് വേറൊരു സിംഹം വെച്ചിട്ട് ചാടിയതാ. അങ്ങനെ കാട്ടിലെ ആ ദുഷ്ടനായ സിംഹം മരിച്ചും പോയി, ചത്തും പോയി. കാട്ടിലെ മൃഗങ്ങളൊക്കെ സുഖമായി. അങ്ങനെ ഒരു കഥ.